ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതാ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അത് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ സോയ സോസും അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ പെപ്പർ പൗഡറും കൂടി ചേർത്തെടുക്കാം. ഇതും കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കനിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലേറ തണ്ടില്ലേ, അത് ചേർത്തെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് തന്നെ ചേർത്തെടുക്കാം. അതില്ലെങ്കിൽ മല്ലിയിലേറ തണ്ട് ചേർത്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്തെടുക്കാം. ഇതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് കൂടി ചേർത്തെടുക്കാം. ഇനി നന്നായി ഒന്ന് സവാള വഴറ്റിയെടുക്കാം. ഇനി ചിക്കനും സവാളയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ വാടിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കാബേജിൻ്റെ പകുതി ഭാഗവും ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റൊന്നും അധികം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തെടുക്കാം. 2 കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്രീൻ തന്നെയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചെടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നൂഡിൽസ് പൗഡറും കൂടി ചേർത്തെടുക്കാം. ഇത് ഷോപ്പിലെല്ലാം അവൈലബിളാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെറ്റപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നൂഡിൽസിന് ആവശ്യമായ ഉപ്പും അതുപോലെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നത് നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാം. 5-6 മിനിറ്റ് ആകുമ്പോഴേക്കിനെ ഇത് വെന്ത് വരും. ഇത് നമുക്കിനി ഒന്ന് സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് നൂഡിൽസ് ഉതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് വേവിച്ചേറ്റ നൂഡിൽസ് നമുക്ക് മസാലയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ നൂഡിൽസ് ഇവിടെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പാർട്ടികളിലും അതേപോലെ റമദാനിലും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഉണ്ടാക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.